നിരീശ്വരവാദികൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ കല്ലിനടുത്തെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വാസിയായി മാറും. അത്തരത്തിലുള്ള ഒരു അത്ഭുത കല്ലിനെയാണ് ഇന്ന് ട്രിക്സ് ചാനലിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഏവർക്കും ട്രിക്സിൻ്റെ 307-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ദർഗയിലെ അത്ഭുത കല്ലിന് പിന്നിലെ യാഥാർത്ഥ്യം കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ വിശദീകരിച്ചിരുന്നു. അതിൻ്റെ കമൻറ്റിൽ നമ്മൾ കാണാനിടയായ ഒരു കാര്യമാണ് മറ്റൊരു അത്ഭുത കല്ല്, മറ്റൊരു വിഭാഗത്തിൻ്റെ കല്ലാണ്. എന്തായാലും എല്ലാ വിഭാഗത്തിലും ഇത്തരത്തിലുള്ള കല്ല് കമ്പനിക്കാരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മുൻപ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഒരു കാര്യം, നിങ്ങൾ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. കുറേ നാളുകളായിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കുറച്ച് ആളുകൾക്ക് മാത്രമായിരിക്കും നോട്ടിഫിക്കേഷൻ കിട്ടുക. എത്ര ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ള ആളുകളിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മാത്രം മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. എന്തായാലും നമുക്ക് വീഡിയോ ആരംഭിക്കാം. ആദ്യം നമുക്ക് ഈ പ്രചരിക്കുന്ന വീഡിയോയും അതോടൊപ്പമുള്ള റൈറ്റപ്പും ഒക്കെ നമുക്കൊന്ന് കാണാം. ഉത്തരാഖണ്ഡിലുള്ള നാഗരാജാവിൻ്റെ അമ്പലത്തിനോട് ചേർന്ന് നിൽക്കുന്ന അത്ഭുത പാറ, ഭീമാകാരമായ ഈ പാറയിൽ ഒരു വിരൽ കൊണ്ട് തള്ളിയാൽ പാറ അനങ്ങുകയും എന്നാൽ രണ്ട് കൈ ഉപയോഗിച്ച് ശക്തിയായി തള്ളിയാൽ ഈ പാറ അനങ്ങാതെ നിൽക്കുകയും ചെയ്യും. സമുദ്രനിരപ്പിൽ നിന്ന് 2,900 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന ഈ പാറ ഇതുവരെ തള്ളിത്താഴെയിടാൻ ആർക്കും തന്നെ കഴിഞ്ഞിട്ടില്ല. നിരീശ്വരവാദികൾ പലരും ഇവിടെ എത്തിയെങ്കിലും ഈ അത്ഭുതത്തിൻ്റെ കാരണം ഇന്നുവരെ വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പാറ നേരിൽ കണ്ടവർ ഒരേ സ്വരത്തിൽ പറയുന്നു, നിരീശ്വരവാദികൾ ഇവിടെ എത്തിയാൽ വിശ്വാസികളായി മാറും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അത്ഭുത പാറയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. और उंगली में जैसे इसमें टच करूंगा ये देखिएगा, अगर मैं कैमरामैन को थोड़ा आगे आ जाए, ये हिल रहा है वास्तव में, ये देखिएगा। ये हमारे लिए भी एक बिल्कुल अचरज करने वाली चीज़ है कि कौन सी साइंस इसके पीछे है या कौन सी देवीय शक्तियाँ इसके पीछे है। ये पूरा पत्थर हिल रहा है, ये देखिए, थोड़ा आगे आ जाए अगर आपको नज़र नहीं आ रहा होगा हिलते हुए तो। ये वास्तव में ये देखिएगा ना, एक मात्र एक उंगली से ये कई टन बड़ा पत्थर ये हिल जाता है, ये देखिएगा। और यहाँ पर कई लोग आते हैं, अपनी मन्नतें मांगते हैं, ये देखिएगा। और अब अगर मैं इसको पूरे हाथ से हिलाऊंगा तो ये पूरे हाथ से ये हिलेगा नहीं। अब ये देखिएगा, पूरे हाथ से मैं हिलाता हूँ इसको, अगर मैं इसको पुश करूंगा पीछे की साइड तो ये पूरे उससे नहीं हिलेगा, नहीं हिल पाएगा ये पूरा। लेकिन हल्का सा उंगली से करूंगा तो ये देखिएगा, उंगली से ये हिलना शुरू हो जाएगा। थोड़ा आगे आए, जरा जूम करके देखें जरा इसको, ये देखिएगा ये हिल रहा है, ये देखिए पत्थर पूरा। तो यूं ही उत्तराखंड को देवभूमि नहीं कहा जाता, यूं ही नहीं कहा जाता कि उत्तराखंड में देवताओं का वास है। यहाँ पर जगह जगह पर देवताओं का वास है और ये चमत्कार आपको देखने को मिलेंगे। जो कहते हैं कि हम लोग नास्तिक हैं, वो भी यहाँ पर आइएगा और देखेगा आखिर इतना बड़ा ये पत्थर है, केवल एक उंगली से हिल जाता है और इसको अगर पुश करो दोनों हाथों से तो नहीं हिलता। तो शायद वो नास्तिक भी यहाँ आकर ആസ്തിക് ഹോ ജായേ. അതായത് ചൂണ്ടുവിരൽ ഉപയോഗിച്ച് ആ പാറയിൽ തള്ളിക്കഴിഞ്ഞാൽ ആ പാറ മെല്ലെ ഇങ്ങനെ അനങ്ങും, അല്ലെങ്കിൽ ഇങ്ങനെ ആടും. എന്നാൽ രണ്ട് കൈ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു കൈ ഉപയോഗിച്ച് ശക്തിയായി തള്ളിപ്പിടിച്ചു കഴിഞ്ഞാൽ ആ പാറ അനങ്ങുകയേയില്ല. അപ്പോൾ വളരെ വലിയൊരു അത്ഭുതമാണ് നമ്മളിപ്പോൾ വീഡിയോയിലൂടെ കണ്ടത്. അപ്പോൾ ഇത് ഏത് രീതിയിൽ നിങ്ങളെ മനസ്സിലാക്കി തരുമെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരു ഓർമ്മ വന്നത്, ഏകദേശം 30 വർഷം പഴക്കമുള്ള ഒരു അത്ഭുത കല്ല് എൻ്റെ വീട്ടിലുണ്ട്. സമാനമായിട്ടുള്ള ഇതേ അത്ഭുതം ആ കല്ലിലും സംഭവിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ വീട്ടിലുള്ള ആ കല്ലുപയോഗിച്ച് ഈ ഒരു അത്ഭുതം ഞാൻ നിങ്ങൾക്കൊന്ന് ചെയ്ത് കാണിക്കാം. ഇതാണ് എൻ്റെ വീട്ടിലുള്ള ആ അത്ഭുത കല്ല്. ഇത് രണ്ട് കൈ ഉപയോഗിച്ച് ശക്തിയായി തള്ളിയാലൊന്നും പെട്ടെന്നൊന്നും നീങ്ങില്ല. ഏകദേശം 100 കിലോയോളം ഭാരമുള്ള ഒരു കല്ലാണിത്. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് ഇങ്ങനെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. വീട്ടിലെ ഉരലാണ്. കുറേ വർഷങ്ങളായിട്ട് പുള്ളിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു സ്ഥലത്ത് പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ദാ പൊടി തട്ടിയെടുത്ത് ഒന്ന് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 100 കിലോയോളം വരും. ദാ നല്ല രീതിയിൽ ശക്തിയായി ദാ തള്ളിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, പെട്ടെന്നൊന്നും അങ്ങനെ നീങ്ങില്ല. ഈ ഉരലിലും ഇടയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു അത്ഭുതം സംഭവിക്കാറുണ്ട്. ദാ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് ദാ ഉരലിൻ്റെ ഈ ഭാഗത്ത് പിടിച്ചുകൊണ്ട് മെല്ലെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കണ്ടില്ലേ, വളരെ നല്ല രീതിയിൽ ഉരല് ആടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ പാറ എങ്ങനെയാണോ ആടുന്നത് അതേ രീതിയിൽ തന്നെ ദാ ഉരല് ആടുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി എൻ്റെ കൈ ഉപയോഗിച്ച് ഞാൻ ദാ ഈ ഉരലിനെ ഒന്ന് ശക്തിയായി തള്ളുകയാണ്. എന്നാൽ നേരത്തെ ഒരു ചൂണ്ടുവിരൽ ഉപയോഗിച്ച് ഒന്ന് തള്ളിക്കൊടുത്തപ്പോൾ ആടിയ ആട്ടം ഇവിടെയില്ല. കൂടുതൽ പ്രഷർ കൊടുത്തുകൊണ്ട് നന്നായി ശക്തിയായി തള്ളിക്കഴിഞ്ഞാൽ ഉരല് നീങ്ങിപ്പോകും, പക്ഷേ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് തള്ളിയ പോലെ ആടില്ല. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? ദാ ഈ പൊട്ടിയ ടൈലിൻ്റെ ഈ ഒരു ചെറിയ ഭാഗം, ഇത് ഞാൻ ദാ ഈ ഒരു ഉരലിൻ്റെ ഈ താഴെ ഭാഗത്ത് ദാ മെല്ലെ ഒന്ന് പൊക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ തറയിൽ എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് മുട്ടിയല്ല നിൽക്കുന്നത്, ചെറുതായിട്ടൊന്ന് അൺബാലൻസിങ് ആയിട്ടാണ് നിൽക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് ഈ ഉരലിനെ അല്ലെങ്കിൽ ഈ കല്ലിനെ നമ്മളിങ്ങനെ തള്ളുന്ന സമയത്ത് ദാ ഈ കല്ല് മെല്ലെ ഇതേ രീതിയിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും.
എന്നാൽ കൈ ഉപയോഗിച്ച് ശക്തിയായി തള്ളുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ശക്തിയായി തള്ളുന്ന സമയത്ത് ഈ ഭാഗം താഴെ വന്ന് മുട്ടി നിൽക്കുകയും പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ പറ്റാത്ത രീതിയിൽ, കാരണം നമ്മൾ തള്ളി പിടിച്ചിരിക്കുന്നത് കൊണ്ട് അവിടെ സ്റ്റക്കായി നിൽക്കുകയുമാണ് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ കൈ എടുത്തതിന് ശേഷം ദാ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് മെല്ലെ ഒന്ന് തള്ളിക്കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഈ കല്ല് അല്ലെങ്കിൽ ഈ ഉരൽ മെല്ലെ ഇതേ രീതിയിൽ ആടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ദാ ഉരൽ ഉപയോഗിച്ച് നമ്മൾ ആ ഒരു അത്ഭുതം റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഉരലാണ് ഇന്നത്തെ താരം. അപ്പം ഇത്രയും സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഇത്രയും നിസാരമായിട്ട് നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്ന ഒരു കാരണമാണ് ആ അത്ഭുതത്തിന് പിന്നിൽ. വളരെ വലിയ അത്ഭുതം അല്ലെങ്കിൽ അത്ഭുത കല്ല് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കല്ലിൻ്റെ താഴെ ഭാഗം കൃത്യമായിട്ട് നിലത്തുറച്ചല്ല നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് തള്ളുന്ന സമയത്ത് അത് മെല്ലെ ആടുകയും എന്നാൽ ശക്തിയായി തള്ളുന്ന സമയത്ത് ആ തള്ളുന്നതിന് ഓപ്പോസിറ്റുള്ള ഭാഗം നിലത്ത് മുട്ടി നിൽക്കുകയും നമ്മൾ പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അത് ആടാതെ നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പം ഇത്രയും നിസാരമായ ഒരു കാര്യം പോലും മനസ്സിലാക്കാതെയാണ് ഒരുപാട് ആളുകൾ അവിടെ പോയി ഇത് വലിയ അത്ഭുതമാണ് എന്നുള്ള രീതിയിൽ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നത്. ധാരാളം ആളുകളാണ് ഇത് കാണുന്നതിന് വേണ്ടി അവിടെ പോകുന്നത് വലിയ അത്ഭുത കല്ല് എന്നുള്ള നിലയിൽ. ഇതിങ്ങനെയൊന്നുമല്ല, ഇത് അദൃശ്യ ശക്തികളുടെ ഇടപെടൽ മൂലം വലിയൊരു ദിവ്യാത്ഭുതമാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് വിശ്വസിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ വന്നിട്ട് കമൻറ്റിൽ അസഭ്യം പറയുകയും അങ്ങനെയുള്ള കാഴ്ചകൾ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ജോലി വീണ്ടും തുടരുക, കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ ദർഗയിലെ അത്ഭുത കല്ലിനെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളതാണ് നമ്മൾ വിശദീകരിച്ചത്. അപ്പോൾ അത്രയും നിസാരമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും കുറേ ആളുകൾ അവിടെ നേരിട്ട് പോയി ആ കല്ലിന് മുകളിൽ ഇരുന്ന് കറങ്ങിയ ആളുകളൊക്കെ ഒരുപാട് കമൻ്റ് ഇട്ടിരിക്കുന്നത് കാണാനിടയായി. അത് താനേ കറങ്ങുന്ന കല്ല് തന്നെയാണ്. എന്നാൽ ആ കല്ല് ആ അത്രയും ഫിനിഷിംഗ് ഉള്ള ആ ഒരു സ്ഥലത്തുനിന്ന് മാറ്റി മണ്ണിലിട്ടിട്ടൊന്ന് കയറിയിരുന്നാൽ അത് കറങ്ങിയൊന്നുമില്ല. അപ്പോൾ അതൊക്കെ അതുപോലും ചിന്തിക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകൾ വളരെ മോശമായിട്ടും അസഭ്യം പറഞ്ഞൊക്കെ കമൻ്റ് ഇട്ടിരിക്കുന്നതൊക്കെ കാണാനിടയായി. എന്ത് തന്നെയായാലും നിങ്ങൾ നിങ്ങളുടെ ജോലി തുടരുക, നമ്മൾ നമ്മളുടെ ജോലിയും ഇതേ രീതിയിൽ നമ്മൾ തുടരും. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എങ്കിൽ മാത്രമാണ് നമ്മളെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആളുകളിലേക്ക്, കൂടുതൽ ആളുകളിലേക്ക് നോട്ടിഫിക്കേഷൻ പോവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. പുതുതായി വീഡിയോ കാണുന്നവരോട്, ഇത് 307-ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ 4 വർഷമായി ഇത്തരത്തിലുള്ള നിരവധി അത്ഭുതങ്ങൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം നമ്മുടെ ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ മുൻപുള്ള വീഡിയോകൾ കൂടെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തുടർന്ന് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഫേസ്ബുക്ക് പേജ് വഴി വീഡിയോ കാണുന്നവരോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാം, ഫോളോ ചെയ്യാവുന്നതാണ്. സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി ഉടനെ തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.